ശ്രീമതി ഷൈന വിൽസൺ ചേരുകയാണ്. ശ്രീമതി ഷൈന വിൽസൺ 1992 ഒളിമ്പിക്സിന്റെ ഓർമ്മകളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത് നേരത്തെ. ഈ ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ പതാകയുമായി പോവുക, അതൊക്കെ തന്നെ എത്രത്തോളം വലിയൊരു അംഗീകാരം ആണ്? എന്തായിരുന്നു അന്നത്തെ അനുഭവം? അത് എൻ്റെ ലൈഫിലെ മറക്കാൻ മേലാത്ത ഒരു അനുഭവമായിരുന്നു. കാരണം നമ്മള് സാരിയൊക്കെ കൊടുത്ത് സ്റ്റേഡിയത്തിനകത്തോട്ട് പോകുന്നതിന് മുമ്പ്, അതിന് മുമ്പ് ഒരു സ്റ്റേഡിയത്തിൽ കൊണ്ടിരുത്തും, അത് കഴിഞ്ഞാണ് ഇപ്പുറത്ത്. അപ്പൊ തന്നെ എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുകയും ഇന്ത്യൻ ലേഡി ക്യാരി ചെയ്യുന്ന ഫ്ലാഗ് എന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. പക്ഷെ അതൊരു വലിയ സന്തോഷം തോന്നിയ അവസരമാണ്. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിനകത്ത് പോയപ്പോഴത്തെ അനൗൺസ്മെന്റ് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ് ഫീലായിരുന്നു. സ്റ്റേഡിയത്തിന്റെ അകത്ത് പോയി ഒരു റൗണ്ട് ഫുള്ള് കാണികളും ഇങ്ങനെ കയ്യടിയും അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര അനുഭൂതിയായിരുന്നു. ശരിക്കും ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ആയിട്ട് എനിക്ക് തോന്നിയത്. എപ്പോഴും ഒരു ഫ്ലൈ ക്യാരി ചെയ്ത് പോയി, അത് എന്റെ പ്രൗഡ് മൂവ്മെന്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. 92 ബാഴ്സലോണ ഒളിമ്പിക്സ്. അന്നത്തെ ഒരു വലിയ കൗതുകം ഈ അമ്പെയ്ത് ദീപം തെളിച്ചതൊക്കെ ആയിരുന്നു, ഒളിമ്പിക് ദീപം ഏറ്റവും ഒടുവിൽ. അതെ അതെ അതെ, അതെല്ലാം നേരി കാണാനൊക്കെ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും അധികം ഒളിമ്പിക്സുകളിൽ മത്സരിച്ച മലയാളി താരം കൂടിയാണ്. ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് തോന്നുന്നത്, മറ്റ് സാധാരണ ഇവന്റുകളെ അപേക്ഷിച്ച് ഒരു സമ്മർദ്ദം തോന്നാറുണ്ടോ, അതോ ഏത് തരത്തിലാണ് ഒളിമ്പിക്സിലേക്ക് പോകുമ്പോൾ തോന്നാറുള്ളത്? എനിക്ക്, ഞാൻ 4 ഒളിമ്പിക്സ് ആണ് ചെയ്തത്. 84 എനിക്ക് 18 വയസ്സായിരുന്നു അന്ന്. പക്ഷെ ഇവിടെ ചെയ്തേക്കാളും ബെറ്റർ ടൈം ചെയ്താണ് അവിടെ പോയത്. എനിക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യുക, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഇതോടുകൂടിയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ സെമി ഫൈനലിൽ ഓടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നൊരു ബഹുമതി എനിക്ക് നേടാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ 4x400 മീറ്റർ റിലേയിൽ ഞാൻ, ഉഷ, വത്സമ്മ, 3 മലയാളികൾ, കർണാടകയിലെ വന്ദനാറോ, ഞങ്ങൾ ഫൈനലിൽ ഓടാൻ സാധിച്ചു റിലേയിൽ. അങ്ങനെ പക്ഷെ ഞാൻ സെമി ഫൈനലിൽ ഓടിയപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ പത്രക്കാരും തന്നെ വന്ന്, എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മനോരമ, മാതൃഭൂമി, അന്ന് ടെലിവിഷൻ ചാനലൊക്കെ കുറവായിരുന്നല്ലോ, എല്ലാ പത്രക്കാരും നമ്മുടെ വന്ന് എന്നോട് വന്ന്, ഷൈനിയാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ ഓടിയ, ഇത് സെമി ഫൈനലിൽ എത്തിയതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അഭിനന്ദിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക്. എല്ലാവരും വന്ന് അതിപ്പോഴും എനിക്ക് ആ ഓർമ്മ നിൽക്കുന്നുണ്ട്. എല്ലാ പത്രക്കാരും വന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നെ പറഞ്ഞപ്പോൾ എന്നെ അഭിനന്ദിച്ചപ്പോൾ എനിക്ക് അത് വലിയൊരു സന്തോഷം തോന്നിയ അവസരമാണ് ലൈഫിൽ. പിന്നെ റിലേയിൽ ഓടി, പിന്നെ അങ്ങനെ അടുത്ത ഒളിമ്പിക്സിലും. സാധാരണ എല്ലാ അത്ലറ്റ്സിൻ്റെയും സ്പോർട്സുകാരുടെ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുക, ഒളിമ്പിക്സ് എന്നൊരു മാമാങ്കത്തെ പങ്കെടുക്കുക, അതാണ് എല്ലാ സ്പോർട്സുകാരൻ എന്ന നിലയിൽ ഏറ്റവും വലിയ അവരുടെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നാണ്. അതുപോലെ തന്നെ ബെറ്റർ പെർഫോമൻസ് ചെയ്യുക, അതാണ് ഒരു അത്ലറ്റിന് ഏറ്റവും, അത്ലറ്റ് എന്ന നിലയിൽ ഏറ്റവും വലിയ അഭിമാനം തോന്നുന്ന സമയം. എനിക്ക് 4 ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. 88 ആയാലും എൻ്റെ ബെറ്റർ ടൈമിങ്, 88 സിയോളില്, 92 ബാഴ്സലോണ. 92 എനിക്കൊരു പ്രത്യേകത, എൻ്റെ 3rd ഒളിമ്പിക്സ് ആയിരുന്നു. എൻ്റെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട്, മോക്ക് 2 വയസ്സുള്ളപ്പോഴായിരുന്നു ആ ഒളിമ്പിക്സ്. അപ്പം 3rd ഒളിമ്പിക്സ് ആയിരുന്നു 92. പിന്നെ 96 4 ഒളിമ്പിക്സ് ചെയ്തു. എല്ലാ ഒളിമ്പിക്സും, കാരണം വില്ലേജിലും അങ്ങനെ ഒരു പ്രത്യേക, കാരണം നമ്മളൊന്നും കാണാത്ത ഒരു ഇതാണ് ഒളിമ്പിക്സുകളായാലും ലോസ് ഏഞ്ചലസില്, അതിനകത്തുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഡൈനിങ് ഹാൾ ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു പ്രത്യേകത, നമ്മൾ അധികം എന്നാ പല സ്ഥലങ്ങളിൽ കാണാത്ത, അതുപോലത്തെ ഒത്തിരി വ്യത്യാസമുള്ളതാണ് ഒളിമ്പിക്സ് എന്ന മാമാങ്കം. അപ്പം ഞാൻ എന്നാ പറയുന്നത്, 4 ഒളിമ്പിക്സിലും അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓരോ ഒളിമ്പിക്സിലും ഞാൻ ബെറ്റർ പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു ദൈവാനുഗ്രഹത്താൽ.